സിനിമയിലെ മലയാള സിനിമയിലെ തൃശ്ശൂരിന്റെ മുഖമാണ് അസുരന്റെ സുഗതൻ. അപ്പൊ തൃശ്ശൂരിന്റെ പുലിക്കളി ഇപ്പോ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു തൃശ്ശൂർക്കാരൻ നിലയിൽ എന്താണ് പറയുന്നത്? തൃശ്ശൂർക്കാരൻ എല്ലാ തൃശ്ശൂർക്കാർക്കും സന്തോഷം തരുന്ന ഒരു സംഭവമാണ് പുലിക്കളി. ഞാൻ പല വർഷവും പുലിയായി വേഷമിട്ടുണ്ട് സിനിമയിൽ വരുന്നതിന് മുമ്പേ. ഓക്കെ, അപ്പൊ ഞാൻ വേഷമിട്ടത് ഒരു നടനെന്ന നിലയ്ക്ക് അതിന്റെ പെർഫോമൻസ് ഏരിയ കുറെ വാസ്റ്റായി. നമ്മൾ സ്റ്റേജിൽ നാടകം ചെയ്യുമ്പോൾ 500-1000 പേരോ കാണുന്നേക്കാളും വലിയൊരു നഗരം തന്നെ സ്റ്റേജായി മാറുന്ന ഒരു അവസ്ഥയാണ് പുലിക്കളിയിൽ നിന്ന്. അത് മുഴുകി നീങ്ങുന്ന സ്റ്റേജ്, അത്ര അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് പുലിക്കളിയിൽ വേഷമിടാനുള്ള ഒരു പ്രചോദനമായിരുന്നത്. മൂന്നോ നാലോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഏറ്റവും അടുത്ത് കഴിഞ്ഞ പോലെ ഒരു പരസ്യത്തിന് വേണ്ടി കൂടി ചെയ്തിരുന്നു. KSFന്റെ ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്തിരുന്നു. പുലി എന്ന നിലയിൽ നഗരത്തിൽ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഉന്മാദ അവസ്ഥ അതെത്തരത്തിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു പെർഫോമർ നിലയ്ക്കാണ് നമ്മൾ നോക്കുന്നത്. ഒരു നടൻ നിലയ്ക്ക് നമുക്ക് അത് വളരെ വ്യത്യസ്തം. കാരണം ഞാൻ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജ് സ്റ്റാറ്റിക് ആണ്, അത് മാറിപ്പോകുന്നില്ല. ഇത് മാറുന്ന ഒഴുകി നീങ്ങുന്ന ഒരു സ്റ്റേജാണ്, ഒഴുകി നീങ്ങുന്ന കാണികളാണ്. നഗരം മുഴുവൻ സ്റ്റേജും നമുക്കൊരു പെർഫോമൻസ് ഏരിയ എന്ന് പറഞ്ഞൊരു നഗരം മുഴുവനാണ്. അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഒരു പെർഫോമൻസ് നിലയ്ക്ക്. ഇത്തവണ എന്താണ് പെൺപുലികളും വളരെ സജീവമായ രംഗത്തുണ്ട്. ഇപ്പൊ അവരെ കണ്ടു പുറത്തിറങ്ങിയതാണ്. രൗദ്രത്തിനും ചടുതലയ്ക്കോ കൂടെ മറ്റൊരു വികാരം കൂടിയും ലാസ്യം കൂടിയും വരികയാണ് ഇപ്പൊ പുലിക്കളിയിലെ. അതെന്താണെന്ന് കാണാൻ എല്ലാവർക്കും പോലെ എനിക്കും ആകാംക്ഷയുണ്ട്. നല്ലൊരു മൂവ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാതരം എല്ലാ മേഖലയിലും സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. കുറച്ച് വൈകിയാണെങ്കിലും ഈ മേഖലയിലും സാന്നിധ്യം വന്നതിൽ സന്തോഷിക്കുന്നു.